രാവിൽ തന്നെ പീടിയ തുറന്നിട്ട് ആരും കാണില്ല, ഞാൻ തന്നെ ഉള്ളു എന്നാ തോന്നുന്നു. ആ എനിക്ക് യാതൊരു കുറവുമില്ല. തിരികെ ഞാൻ വരുമെന്ന വാർത്ത ഈ ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ നായര. എന്തൊക്കെയാണ് എലിന്ന്? അരെ ചിലിയോ? ചിലിയല്ല ബ്രസീല്, ഇയാരെ പേലയോ? ഇതെന്താ പറയാ, കാവല മുട്ടായോ ഷർട്ട്? ആ പഴയ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല അല്ലേ? അല്ല മനസ്സിലായോ? എന്ത് മനസ്സിലായി? എനക്ക് എന്നെ തന്നെ മനസ്സിലായില്ല. അല്ല ഇങ്ങക്ക് എന്നെ മനസ്സിലായോന്ന് ഞാൻ ചോദിച്ചു. ആ അല്ലടാ, പെട്ടെന്ന് എന്നെ കിട്ടിയില്ലട്ടോ. ആ കിട്ടൂലല്ലോ. എവിടെയാണ് ഇപ്പോ? കൊറേ കാലായില്ല എന്നെ കണ്ടിട്ട്. നിങ്ങൾ എന്നെ മറന്നുപോയി, ഞാൻ നിങ്ങളെ മറക്കൂലല്ലോ. നിങ്ങൾ എന്റെ അഞ്ചെട്ട് കല്യാണം മുടക്കിട്ട് ഇവിടെ നാട്ടുകാരെ കളിയാക്കല് സഹിക്കാണ്ട് ദുബായിലേക്ക് ഇവിടുന്ന് പോണ്ടി വന്നൊരു മനുഷ്യനല്ലേ ഞാൻ? അത് മനസ്സിലിട്ട് കിടക്ക. അല്ല അങ്ങനെയല്ല, അത്ര പെട്ടെന്ന് പഴയതൊന്നും മറക്കുന്ന ഒരാളല്ലല്ലോ ഞാൻ. അല്ല എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്ന? കല്യാണം മുടക്കലൊക്കെ എങ്ങനെയുണ്ട്? കല്യാണം മുടക്കലൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അടിപൊളി. പക്ഷെ എനിക്ക് നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിങ്ങളോട് എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്. കാരണം നിങ്ങൾ എന്റെ അഞ്ചെട്ട് കല്യാണം മുടക്കിയോണ്ടാണല്ലോ ഞാൻ അന്ന് ഗൾഫ് പോകേണ്ടി വന്ന്. ഇപ്പൊ ഞാൻ അവിടെ സെറ്റപ്പായി, അത്യാവശ്യം നല്ല ജോലിയായി, ശമ്പളമായി, ഇപ്പൊ സ്വന്തമായിട്ടൊരു വീടും വെച്ച്. സ്വന്തമായിട്ടോ? പിന്നെ അല്ലാണ്ട് ആരാനെ കൂട്ടിട്ടാ? ലോണുണ്ടോ? ലോണൊന്നും ഇല്ല. ഞാൻ ഗൾഫ് പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഞാൻ നല്ലൊരു വീട് വെച്ച്. ഏകദേശം ഒരു 80 ലക്ഷം രൂപയായി. 80 ലക്ഷം? അപ്പൊ ഈ കുടുങ്ങല്ലോ. എന്തിന്? അത് പൊളിക്കാത്തിരി ബുദ്ധിമുട്ടുണ്ടാവില്ല. പാല് കാച്ചൽ കഴിഞ്ഞില്ല കുരിപ്പ്, അതിന് മുന്നേ ഇത് പൊളിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അല്ല ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ സ്വഭാവങ്ങൾ മറക്കൂലല്ലോ. പിന്നെ ഞാൻ എന്തൊക്കെയാണെങ്കിലും നിങ്ങളെ മറക്കൂല. ഞാൻ വന്ന സമയത്ത് ഓരോ സുഹൃത്തുക്കളെ വീട്ടിൽ പോവാ, കുറെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനുണ്ട്. ശിങ്ങക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നുണ്ട്. എന്താ? കൂളിംഗ് ഗ്ലാസ്? അടിപൊളി ഒരു കൂളിംഗ് ഗ്ലാസ്. അതാ പിടി. എന്തിനാണ്ട വയസ്സ് കാലത്ത് എനിക്ക് കൂളിംഗ് ഗ്ലാസ്? ചാവുമ്പോടാലോ. അല്ല അങ്ങനെയല്ല, ഒരു പത്രാസിന് വെക്കാലോ. പിന്നെ ഈ കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചിട്ട് അങ്ങനെ തള്ളിക്കളയണ്ട. ഇപ്പോഴത്തെ നമ്മളെ നാട്ടിലുള്ള ചെക്കന്മാര് കാണുകയും വേണ്ട, ഒരടിച്ചു മാറ്റി കൊണ്ടുപോകും. എന്താ അതിനവിടെ എത്ര ദീർഘം ഉണ്ടെന്ന് അറിയോ? 250 ദീർഘമാണ്. അപ്പൊ ഇവിടെ എത്ര ദീർഘം? ഇവിടെ ദീർഘമല്ലല്ലോ, ഇവിടെ പൈസ ഇല്ല. ഇവിടെ ഏകദേശം ഒരു 20,000 രൂപയുടെ മുകളിൽ വരും. ആ എന്തായാലും ഇന്ന് ആലോചിച്ചൊരു സമ്മാനം കൊണ്ടുവന്നല്ലോ, അതല്ല വല്ല കിട്ടല. നിങ്ങളാ ഞാൻ മറക്കോ നായരെ? അവിടെ ഞാനേ വീടിപ്പോ തുറന്നിട്ടുള്ളൂ, കുറച്ചും കൂടി ആൾക്കാരൊക്കെ വന്നിട്ട് സാധനം വാങ്ങാണ്ട്. ആയിക്കോട്ടെ ഇപ്പൊ വരൂ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങക്ക് എന്താ പണിയുണ്ടോ? ആയിക്കോട്ടെ നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. ചെറ്റയാ മാരി ചെറ്റ. എൻ്റെ അഞ്ചെട്ട് കല്യാണം മുടക്കിയിട്ട് നാട്ടുകാർ മുഴുവൻ ചോദിക്കാൻ തുടങ്ങി, അല്ലടാ എൻ്റെ കല്യാണം നടക്കില്ലേ? അങ്ങനെ അവിടെ നിന്ന് മുങ്ങി ഗൾഫ് പോയ ഒരാൾക്ക് ഞാൻ ഇത്രയും വിലപിടിപ്പുള്ള ഒരു കണ്ണട എന്തിനാ കൊണ്ടു കൊടുത്തതെന്നായിരിക്കും നിങ്ങളിപ്പം ചിന്തിക്കുന്നത്. ഈ കണ്ണടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിൻ്റെ പേരാണ് ഗൗരവ കണ്ണട. അതായത് ഈ കണ്ണട നമ്മൾ എടുത്ത് മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്തായി പോവും. എന്ന് വെച്ചാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല, ഭ്രാന്ത് പിടിച്ച മാറ്റത്തൊരവസ്ഥയാണ്. എന്തായാലും വയസ്സിന് മൂത്തൊരാളെ തല്ലുന്ന മോശമല്ലേ. ഇയാൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു പണി കൊടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനു പറ്റും? ഇനി എന്താ സംഭവിക്കാന്നുള്ളത് നിങ്ങൾ കാണും. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം. ഓന്റെ ഒരു അഞ്ചെട്ട് കല്യാണം ഞാൻ മുടക്കിയിരുന്നു, മുടക്കിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല. എന്തോ ഒരു തകരാറുമായിരിക്കും. വാസുണ്യാരേട്ടോ? വാസുണ്യാരേട്ടനോ? ഒന്നുകിൽ വാസുണ്യാരോ അല്ലെങ്കിൽ ഏട്ടാ എന്ന് വിളിച്ചോ. നിങ്ങളൊന്ന് ബഹുമാനിച്ചാണ്, എന്താ നിങ്ങൾ അങ്ങനെ പറയണത്? എന്തേ രാവിലെ തന്നെ അരവാ. എന്താ വാസുണ്യാരേട്ടങ്ങൾ അങ്ങനെ പറയണത്? അങ്ങനെ ഞാൻ പേരിലുണ്ടോ ഇവിടെ? അല്ല പിന്നെ നമ്മള് സ്നേഹത്തോട് നിങ്ങളെ, ഞാൻ നിങ്ങളെ പേരില് വാസുണ്യാരേട്ട മൂല നക്ഷത്രത്തിൽ ഇപ്പൊ ഒരു ശത്രു സംഹാരത്തിന് മുട്ടടിച്ചിട്ടേ ഉള്ളൂ. എന്റെ നക്ഷത്രം മൂലാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ വല്ലാണ്ട് ദേഷ്യം പിടിച്ച ഒരു മൂല സ്വഭാവമാണ്. ആളെ കണക്കിലെടുത്ത് ഞാനൊരു ആ ഒരു മുട്ട കണ്ട് ഇട്ടുവിട്ടേനി. എന്തായാലും വരൂ, കസ്റ്റിങ്ങൊക്കെ കിട്ടും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായി. ഓ ഈ പെട്ടെന്നൊരു നമ്പൂരിയാവിൽ ഇത് നേരത്തെ ഇങ്ങനെ നേരത്തെ വേറെ മാതിരിയുള്ള വർത്തമാനം പറഞ്ഞു. അതെന്താ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തന്നെ ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ? ഈ നടക്ക് സാധാരണമായി വർത്തമാനം പറയാൻ അറിയില്ലോ. ഉത്സവം അടുപ്പിക്കും നമ്മളല്ലേ കാണില്ലേ പറയേണ്ടത്? ഇല്ലേ ഉവോ? എന്താ കഥ? എന്താ അഞ്ചുപേ മീൻ കരിഞ്ഞ് ഇങ്ങനെ അളിക്കാമല്ലേ വർത്താനം പറഞ്ഞല്ലോ. ഇന്നൊരു നമ്പൂരിയാവും വർത്താനാണ് പറയുന്നത്. ആ അങ്ങനെ പറയും. മാറിപ്പോയി. പിന്നെ ഉത്സവം നടക്കുകയാണ്. ഉത്സവം നടക്കുമ്പോ നമുക്ക്
പത്ത് ദിവസത്തെ ഉത്സവമാണ്, ഗംഭീര പരിപാടി നടക്കുന്നുണ്ട്. ഗാനമേളയുണ്ട്, മിമിക്രി ഉണ്ട്, എല്ലാ വലിയ പരിപാടികളും നടക്കുന്നുണ്ട് അറിയാലോ. അപ്പൊ ഇതിന്റെ നമുക്ക് എന്നോടനുബന്ധിച്ച് വീട്ടിലോ കാര്യങ്ങളോ അമ്പലത്തിലോ എന്തെങ്കിലും പരിപാടി? അമ്പലത്തിലെ പരിപാടികൾ എന്താ വെച്ചാല് പത്ത് ദിവസം വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കുന്നുണ്ട്. അപ്പൊ സദ്യ ആയാലും വേറൊരു കാര്യം, ഭയങ്കര തമാശ ഉണ്ടായി. എന്താ? നിങ്ങളെ വീട്ടിലേക്ക് വളവ് കഴിഞ്ഞ് വരുമ്പോഴേ, അയ്യോ, നിങ്ങളെ വീട്ടിലേക്ക് ആ വളവും കഴിഞ്ഞ് വരുമ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്താ? വീട്ടിൽ കഴിഞ്ഞ് ചെറിയൊരു പ്രശ്നം അല്ല, വളവ് കഴിഞ്ഞ് വരുമ്പോഴേ തെങ്ങും തെങ്ങില് നിറച്ചും തേങ്ങ. അതിപ്പോ എന്ത് പ്രശ്നമാണ്? തെങ്ങിന്റെ ഉള്ള ആപ്പിൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ വാസം നേരേട്ടെ, ഞാൻ പറഞ്ഞത് അമ്പലത്തിൽ ഇത്രയും ദിവസത്തെ പരിപാടിയാണല്ലോ, അപ്പൊ ഇഷ്ടം പോലെ സദ്യക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടാകുമ്പോ നമുക്ക് തേങ്ങ കുറച്ച് വേണം. ഞാൻ കുറച്ച് തേങ്ങ ഞാൻ എടുക്കും. തേങ്ങ കൊണ്ട് എടുക്കും പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയ അരിയാണല്ലോ, അതിനകത്ത് തേങ്ങ ഒന്നും ഇല്ലല്ലോ. എങ്ങനെയൊക്കെ മണ്ടിയ അതാ പറഞ്ഞ കുത്തിക്കോടി കുത്തിക്കോടി. എന്ത് കുത്തിക്കോടി? വോട്ട് ചെയ്ത് തുടക്കി മണ്ടിയൊന്നില്ലേ? വോട്ട് ചെയ്യലും കുത്തിക്കൊടുക്കലും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? നിങ്ങൾ എന്താ വാസം നേരേട്ടാ, കുറച്ച് തേങ്ങ ഞാൻ എടുക്കും. അതിനകത്ത് തേങ്ങ ഈ ഒരു പത്ത് തേങ്ങ എടുത്തോണ്ട്. അതിനകത്ത് തേങ്ങുള്ളത് എങ്ങനെയൊക്കെ മണ്ടി, ഞങ്ങളൊരു പത്ത് തേങ്ങ എടുത്തോ. ഉണ്ടെങ്കിൽ തരുന്നതെന്താ? പത്ത് തേങ്ങ കൊണ്ട് എന്താക്കാണോ? പത്ത് തേങ്ങ കൊണ്ട് തേങ്ങ എന്താ അരച്ചാ അറിയില്ല. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് പത്ത് തേങ്ങ കൊണ്ട് എന്താക്കാനാ? നമുക്കല്ല, നിങ്ങൾക്ക് ആവശ്യം. പത്ത് തേങ്ങ വേണമെങ്കിൽ എടുത്തോ, ഇല്ല വേണ്ട. പറ്റണ പട്ടിയല്ലേ, കണ്ണട്ടിച്ച കഴിച്ച നായി. എന്താണ് പത്ത് തേങ്ങ കൊണ്ട് എന്താക്കാനാ? പത്ത് തേങ്ങ ചുണ്ടിക്കാന്ന്, ഒരു തേങ്ങ വെട്ടി രണ്ട് അച്ഛൻ മരിക്കുമ്പോ അത്ര കത്തിച്ചെക്കല് പെറുക്കിയേ. ആയോ വന്നതും കണ്ണ അടിച്ചാ പൊടിച്ചാൽ ഞാൻ സർവീശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും വാസുണ്ണിയേറേട്ടനുണ്ടാവും. അപ്പം ദൈവത്തിന്റെ സർവീശ്വരന്റെ എല്ലാ തലത്തിലുള്ള അനുഗ്രഹങ്ങളും ഒരു ലോഡ് തേങ്ങയാണ് വാസുണ്ണിയേട്ടൻ തന്നിരിക്കുന്നത്. അല്ലടോ, അപ്പോഴാ ഈ കള്ള നായിന്റെ മോനെ പട്ടിയെന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇപ്പൊ സർവേശ്വരന്റെ കോശാശി എന്നൊക്കെ പറഞ്ഞു വാസുണ്ണിയേറേട്ടൻ എന്താ ഈ പറയണത്? എന്തമ്മ പറയല്ലോ വാസുണ്ണിയേട്ടാ, ദൈവകോപം ഉണ്ടാവും. രാവിലെ തന്നെ ഭസ്മം വെള്ളത്തിൽ തൊട്ടുങ്ങാണ്ട് വന്നുങ്ങാണ്ട് തെമ്മാട്ടെ വിളിച്ചാരാട്ടു. എന്താ വാസുണ്ണിയേട്ടാ പറയണത്? ഇപ്പൊ വർക്കൊക്കെ കുറവാണ്, പപ്പടപ്പണി എങ്ങനെ പോകുന്നുണ്ട്? പപ്പടപ്പണി അത് ശരി, താടി നരച്ച വയസ്സ് മരിക്കാനായോ വാസുണ്ണിയേട്ടെ? അപ്പൊ ഒരു ലോഡ് തേങ്ങ. എന്താ വാസുണ്ണിയേട്ടാ, എന്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞ ഒരുപാട് പ്രശ്നമുണ്ട്, സ്വർണ്ണ പ്രശ്നമുണ്ട്. അമ്പലത്തിൽ സ്വർണ്ണ പ്രശ്നം? അമ്പലത്തിലല്ല, അളിയും പെങ്ങളെ സ്വർണം കൊച്ചിട്ടേ അത് ചെറിയ കച്ചറുണ്ടായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറാ. അത് ഈ അമ്പലത്തിന്റെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ട്, അത് തിരിഞ്ഞു കൊടുക്കാൻ. അമ്പലത്തിന്റെ ഉത്സവം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കലോ? അല്ല, ഇതിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ വാസുണ്ണിയേട്ടാ. അല്ല, ഉടായ്പോണ്ടല്ലേ, വേറെ തമാശ ഉണ്ടായി ഇടക്ക്. എന്തേ ഈ തെങ്ങിന്റെ ഇടയിലേ? അത് ഭയങ്കര കോമഡി. നിങ്ങളെ പറമ്പക്കൂടെ വരുമ്പോ തെങ്ങിന്റെ ഇടയിലൊക്കെ വാസുണ്ണിയേട്ടൻ വാഴ കുഴിച്ചിട്ടുണ്ട്, അത് കൊലച്ചിട്ടുണ്ട്. അതിനെന്ത് കോമഡി ആണ്ടോ? ഞാൻ കുഴിച്ചിട്ടല്ലേ. അല്ല, കോമഡി അല്ല, നമുക്ക് സദ്യയിലേക്ക് ആവശ്യമുള്ള ഒരു അഞ്ച് കൊല ഞാൻ അതിന് എടുക്കൂ. ഇന്നും കൂടെ അങ്ങോട്ട് കൊന്നാള് അന്തിര് ആറ് കൊലയാക്കാം. എന്താ വാസുണ്ണിയേട്ടാ, ഞമ്മള് സാമ്പാർ, എലിശ്ശേരി, പുളിശ്ശേരി, അവി, എലിശീല്, കാളൻ, സോമൻ എല്ലാം വേണ്ടേ? കാളൻ മനസ്സിലായി, സോമൻ ഏതാ? അല്ല, സേമിയ വെക്കുന്ന സോമൻ. അപ്പൊ പെട്ടെന്ന് മുട്ട വരാം. അപ്പോ ഇത്രയും സാധനങ്ങൾ വരില്ലേ, അപ്പൊ അതിനൊക്കെ നമുക്ക് കൊല വേണ്ടേ? സാമ്പാറിനൊക്കെ കൊല വേണ്ടേ? സാമ്പാർ സാധാരണ കൊല അങ്ങനെ മുക്കല. ഓരോ തമാശ. അഞ്ച് കൊലയെടുക്കും. അഞ്ച് കൊല എടുക്കുമെന്ന് അറിയാലോ, കീരിക്കടഞ്ചോ എടുക്കല അങ്ങോട്ട്. എന്തായാലും ജോലി അഞ്ചു കൊല. അപ്പൊ നമ്മുടെ ലോഡിന്റെ വണ്ടിയിൽ ഈ അഞ്ച് കൊല എടുത്തിട്ടേക്കാം. എന്തായി അതിനകത്തൊന്നുമില്ല, ഈ രണ്ട് കൊല എടുത്താ മതി. ഒരു കൊല, ഒരു പടലെടുത്തോ? ഒരു പടലും ഉണ്ട്, എന്താക്കാനാ? ഞാൻ എന്റെ വീട്ടിലേക്കാണാ കൊണ്ടുപോകണേ. ഒരു അന്റെ പേരക്കാരെ മൊത്തം ഞാൻ കൊന്നാളു, എല്ലാ കൊലയും എടുക്കും ചായി, മനസ്സിലായിക്കോളണ്ടി. നോക്കി കേരപ്പ ഈശ്വരന്റെ എല്ലാവിധ സർവവ്യാപിയായ ചരാചരത്തിലെ സർവേശ്വരൻ അനുഗ്രഹങ്ങൾ ചൊരിയും. ഓ ജഗദ്ഗുരു ആദിശങ്കരോ, നീ വിളിക്കാത്ത തമ്മാടത്തല്ലേ ചങ്ങ, എന്തൊക്കെ വിളിച്ചറിയാന്ന്? എനക്ക് എന്ത് പാവാട്ടാ ഞാൻ ചെയ്തത്?
ഞാൻ വാസു ചേട്ടൻ എന്നെ രണ്ട് തല്ലേലിക്കോ, എന്റെ മുത്തച്ഛന്റെ സ്ഥാനത്ത് വാസു ചേട്ടനെ കാണുന്ന ഞാൻ വാസുനേട്ടാ ദൈവകോപം ഉണ്ടാവും. മാത്രമല്ല എന്റെ മനസ്സ് വരുത്തി ഞാൻ എന്റെ പോയി ട്രെയിനൊക്കെ തല വെക്കൂട്ടോ വാസുനേട്ടാ. എന്ത് കഥയാണ് അവർ തന്നെ വന്നു എന്തൊക്കെ വിളിച്ചറിയാ. അപ്പൊ കൊല കിട്ടി, എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞല്ലോ, ഇനി എന്താ എഴുതണ്ട? ഇനി എന്താ എഴുതണ്ടോ? ഇനി കൂടെ ഇനി പിരിവും വേണോ? അതെല്ലാം ഒന്നും തരുന്നല്ലോ. ഈ ഒരു കാര്യം ചെയ്ത് വന്ന സാർ അമ്പലത്തിന്റെ കാര്യമല്ലേ, ഒരു 20 rupees എഴുതിക്കോ. വാസുണ്ണിയായിരം 20000. 20000 അല്ല, 20000. ഞാൻ ആരാണ് ലുല്ലു മോളാക്കി? 20 rupees എന്താ മോശം കേട്ടോ? ജീവിതം പീഡിയ കച്ചവടം ഇത്രയും വലിയൊരു പീഡിയയില് ഇത്ര സംഭവം ഉണ്ടായിട്ട് എന്താണോ കച്ചവടം? ജഗദ്ഗുരുവിന്റെ എല്ലാം 5000 rupees. 2000 rupees വാരിയതല്ലോ. ഇതെന്താ പറ്റിയത്? ആർക്കു പറ്റി? ആർക്കാ പറ്റിയത്? വാസുണ്ണിയേട്ടാ, ഇതൊക്കെ ഈ വലിയ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പം സന്തോഷം, എല്ലാവിധ അനുഗ്രഹവും സർവേശ്വരനുണ്ടാവും. അപ്പൊ ഉത്സവത്തിന് ഇമ്പള ഭാര്യനും കുട്ടികളൊക്കെ അങ്ങോട്ട് പറഞ്ഞയക്കാം. ഭാര്യ കുട്ടി എന്റെ ഭാര്യ അവിടെ ഒന്നാമത് അരക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവും. അരക്കലും മനസ്സിലായി, പിടിക്കലും മനസ്സിലായി. പാചകത്തിനൊക്കെ മറ്റുള്ള സഹായിക്കാനൊക്കെ എല്ലാം നമ്മുടെ എല്ലാരും കൂടെ വരാം. അപ്പം ഗംഭീരാക്ക, വാസുണ്ണിയുടെ ഈ മനസ്സുണ്ടല്ലോ, വേണ്ട കാര്യം ഞാൻ കരഞ്ഞോളാം. ഈ മനസ്സ് വലിയ മനസ്സ്. ഓക്കെ, അപ്പൊ മംഗളം ഭവന്തു. ഏറെ പായലും കേട്ടെ ഇമാതിരി താർപ്പായി ആദ്യമായിട്ട് കാണാണ്. അപ്പൊ രാവിലെ തന്നെ പോന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി ചങ്ങായി പോയില്ലേ? ഈടിയും വേണ്ട, ഒന്നും വേണ്ട, കൂട്ടാൻ പോവാ. ഞാൻ ചങ്ങായുള്ള തെമ്മാർത്തൊക്കെ വിളിച്ചാർത്തി കാണു. ചൂട് ചൂട് ചൂട്, എന്താ ചൂട് വെക്കാൻ വന്ന? എടുക്കട്ടെ 2 kg ചൂട്. ആരാ മനസ്സിലായില്ല? ഞാൻ എന്നെ പരിചയപ്പെടുത്താം, ഞാൻ മാധവൻ നായര്. ഒരു 2 ചുട്ടമായിരുണ്ടല്ലോ, ഒരു നായര ലുക്ക് ഇല്ല, അതുകൊണ്ട് പറഞ്ഞ. അല്ല, ഞാനിവിടെ വാസുണ്ടി നായരുടെ വീടിന്റെ വന്ന. അതേതാണ് ചെറ്റ? അതെ, ഞാനിവിടെ കടയിൽ ചോദിച്ച പോലാ പറഞ്ഞത്. ഏതാ ചെറ്റാണ്? അതെ, അത് ഞാനാണെന്ന്. ഏയ്, ഞാനാ. സണ്ണി കുട്ട. എന്താ പൊട്ട? നേരത്തെ കുത്തല രാവിലെ തന്നെ വന്നിട്ട്. എന്റെ മൂന്നാമത്തെ മോനുണ്ടല്ലോ കുഞ്ഞുട്ടൻ. എനിക്കറിയില്ല. അവൻ പെണ്ണ് കാണാൻ വന്നിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഇയാളുടെ വീട്ടിലേ. ആരാ? എന്റെ മകള് പാർവതിനോ? പാർവതിയെ കാണാൻ. അവര് തമ്മിൽ കണ്ടിഷ്ടപ്പെട്ട് മോതിരൊക്കെ മാറിയല്ലോ. പക്ഷെ അതല്ലല്ലോ അതിന്റെ മര്യാദ. നായര് വേണ്ട, ഒരു നായര് മതി. അതെ, അതിന്റെ മര്യാദതാണോ ഒരു നായര്? അല്ല, മനസ്സിലായി. അല്ല, അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടു അതായല്ലോ. അല്ല, മകനെവിടിയാ? ആ അങ്ങനെ ചോദിച്ചേ. എന്താ ജോലി? ജോലിയോ? അപ്പൊ ചൈനയിലല്ലേ? ചൈന. ചൈനയിലോ? പിന്നെ ചൈനയിലെവിടെ? ചൈനയുടെ നാട്ടുക്ക്. 5 വർഷമായി അവൻ ചൈനയുടെ നാട്ടുക്ക്. ചൈനയുടെ നാട്ടുക്ക്. അതെന്താണ്ടാ ചേട്ടെ ചൈനന്റെ തഴുന്നാല്? അതെന്താണ്ടാ ചൈനന്റെ തഴുന്നാൽ മൂല്യ? എന്റെ മോൻ ചൈനയിലോ ജപ്പാൻ? എനിക്ക് കുളിപ്പിച്ചവ ശവം കുളിപ്പിച്ച മാറ്റി ഇന്റെ വീടെ കൊല്ലാൻ പറ്റും. ഉരു വന്നിട്ട് എന്താണ്ടാ തത്തിയ കൂത്തു കാളെ പതിറങ്ങി പോടാ ചൂലെ. വരൂ വരൂ. എന്ത് പറ്റി നിങ്ങളത് മാറി നിൽക്കുന്നത്? എന്താ അങ്ങോട്ട് പോകുന്നത്? ഒരു നല്ല കാര്യം ആലോചിക്കുമ്പോ. നായര് ബ്രേക്ക് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
കത്തിക്കുത്തല്ല പ്രാന്തായോ എന്നാ ചോദിച്ചത്. ആർക്ക് പ്രാന്ത്? എനിക്ക് മനസ്സിലായി, നമുക്ക് ഇവിടെ തിരിഞ്ഞു കളിക്കണ്ട. പിന്നെ ഇവിടെ ഫുള്ള് കല്യാണം മുടക്കലാ. പിന്നെ ഇവിടെ തിരിഞ്ഞു കളിക്കണ്ട. അല്ലെങ്കിലും ഇത് ഇവിടെ പറയാൻ പറ്റിയ കാര്യമാണോ? അല്ല, കല്യാണോ കുട്ടിക്കാലാണോ? അല്ല, അതുകൊണ്ട് വീട്ടിൽ പോയിട്ടുള്ള ചോറോ ചായയോ കുടിച്ചിരുന്നു എല്ലാം വരാം. അതെ, അതല്ലേ അതിന്റെ മര്യാദ? അതെ, നമ്മൾ കുടുംബക്കാരാവും പോലേ. അവിടെ കുറച്ച് അയില പൊരിച്ചത്, കരിമീൻ വറുത്തത്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും പോരാ, കോഴി ബിരിയാണി തന്നെ ആയിക്കോട്ടെ. വരിക, ആ എന്നാ നടക്ക. മനുഷ്യനാണ് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണോ? ഉളുപ്പില്ലാത്ത ചൂല ഇറങ്ങി പോടാ. വരൂ വരൂ, നിങ്ങൾക്ക് എന്ത് പറ്റി? എന്ത് പറ്റി? മമ്മൂട്ടി സിനിമ പറഞ്ഞ പോലെ ഡബിൾ കുട്ടിപ്പെടുന്നു, ഡബിൾ കുട്ടി വേണമെന്നൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്താന്നായാലും ഞാൻ പറഞ്ഞ മാതിരി എന്തൊക്കെ പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഞാൻ വിളിക്കുന്നത് അവൻ നിങ്ങൾ അങ്ങോട്ട് പോവാ. ഹേ, ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, പിന്നെ അങ്ങോട്ട് പോടാ. എന്തൊക്കെ അസഭ്യം വിളിച്ചു പറഞ്ഞല്ലോ, ഞാനില്ല. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ കുറച്ച് കുറവുള്ള കുടുംബത്തിലുള്ള. എനിക്ക് അങ്ങനത്തെ കുറവൊന്നുമില്ല. അങ്ങനെ നിങ്ങളെ കൈ പിടിച്ച് വലിച്ചാൽ അന്തസ്സുള്ള കുടുംബത്തിലാ. അങ്ങളെ കൈ പിടിച്ച് വലിച്ച് ഞാൻ കൂട്ടിക്കൊണ്ടോട്ടും വീട്ടിൽ നിന്ന് ഒരു പിടി ചോറിനാണ്ട് ഞാൻ വിടൂല. വരി, വേണ്ട, വരി, ഞാനല്ല വിളിക്കും. ഞാൻ വരി, അന്തസ്സുള്ള കുടുംബത്തിലുള്ള ഞാൻ. അതെ, എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി. ഞാനല്ല വിളിച്ച്, വരി, വേണ്ട. എന്താണ് മനുഷ്യനാണ്? ഉളുപ്പിനിറങ്ങി പോടാ. വരൂ, എന്ത് പറ്റി? വരൂ. അയ്യേ, നിങ്ങൾ ആരാടുകൊന്ന്? എന്ത് പറ്റി? പോടാ, പോന്നെ. ഏ, എന്ത് പറ്റി? അന്റെ പോരന്റെ മോളെ വേണ്ടടാ പന്നി. ഏ, വരൂ. ആ പോത്ത് വിളിച്ചാ. ഏ, വരൂ. ചോദിച്ചിഞ്ഞ ചായ കുടിച്ചാ. പട്ടിയെ പിടിച്ച് എന്തിനാ മുണ്ട്? എന്തിനാ മുണ്ട്? ഇതോ ഈ ചാവുമ്പതാ അന്നങ്ങനെ പൊതപ്പി. പോവല്ലി, വരൂ, പോവല്ലി, വരൂ. നിന്റെ മോളെ കല്യാണം മുടങ്ങിയല്ലോ. എന്തേ ഒരു സങ്കടം. എന്റെ മോളെ കല്യാണം മുടങ്ങിയ ഞാൻ ഡിസ്കോ ഡാൻസ് കളിക്കല. നിങ്ങളെ മോളെ സങ്കടം, ഇത് കല്യാണം മുടങ്ങിയപ്പോ നിങ്ങൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടല്ലേ? ഞാൻ തന്നെയാണ് നായരെ, എന്റെ അഞ്ചെട്ട് കല്യാണം നിങ്ങൾ മുടക്കിയപ്പോ. സത്യം പറയും, നിങ്ങൾ എന്റെ എത്ര കല്യാണം മുടക്കിയിട്ടുണ്ട്? ഞാൻ അറിയാണ്ട് ഒരു നാലിനെ മുടക്കിയിട്ടുണ്ട്. അറിഞ്ഞോണ്ടോ? അറിഞ്ഞുകൊണ്ട് ഒരു മൂന്നുള്ളൂ. ആ പിന്നെ ഒരു പെൺകുട്ടീന്റെ കല്യാണം മുടങ്ങിക്കുമ്പോ ഒരുമാതിരി ചെറ്റ വർത്താനം പറയുന്ന ആളല്ല ഞാൻ. ഞങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ മോളാണല്ലോ പാർവതി, ഓളെനിക്ക് കല്യാണം കഴിച്ചു തരും. നിങ്ങളെ മോളെനിക്ക് കല്യാണം കഴിച്ചു തരുമോന്ന് സത്യമായി പറയണേ? ആ ഓളെനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാനൊരു കല്യാണാലോചനയായിട്ട് അങ്ങോട്ട് വരാത്തതിന്റെ കാര്യം എന്താ അറിയോ? അത് നിങ്ങൾ തന്നെ മുടക്കൂ, അതുകൊണ്ട് വരാ ഞാൻ. പക്ഷെ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മോളെനിക്ക് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഓളെ ഞാൻ അന്തസ്സായിട്ട് പോറ്റു, എനിക്ക് ഗൾഫിൽ നല്ല ജോലിയുണ്ട്. മോനെ സന്തോഷായടാ. ആണല്ലോ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അച്ഛൻ ഇന്ന് ഞാനാ.
എനിക്കിനൊന്നുമില്ല, എന്റെ ഭാവി മരുവം തന്ന കണ്ണട ഇട്ടും കാട്ടി നാട്ടിൽ കൂടി ഒരു വിലസല് വിലസാണ്ട് കള്ള പന്നി ചൂല ഇറങ്ങി പോടാ പന്നിയെ. അപ്പൊ മോനെ നല്ല മുഹൂർത്തം നോക്കി കഴിക്കല്ലേ. എന്താണ് മനസ്സിലാക്കിയ ചേട്ടേ? ഈ പറഞ്ഞോളെ തന്റെ മോളെ കല്യാണം കഴിക്കാനും അല്ലാത്ത സമയത്ത് ഒഴിഞ്ഞു പോകാനും ഞാൻ എന്റെ തറവാട്ടിലെ പട്ടിയാടാ ആണോ? അച്ഛൻ ഒന്നും ഞാൻ അനുഗ്രഹിച്ചാള്. കുട്ടീനെ കാണാനും അല്ലെങ്കിൽ ഇവിടെ 150 ആൾക്കാരുണ്ടാവും. ഇതിപ്പോ നമ്മളിന്ന് പണി ലീവ് ആക്കിയപ്പോ ഒരൊറ്റ കുട്ടിയില്ല. ഇന്നലെ വരാൻ പറ്റാതെ നീ ഒന്നും കരുതല്ല, എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. പുതിയ ജീവിയാ തോന്നുന്നു ചേട്ടനെ. ആ ചേട്ടന് ബിസി അല്ലേ? നിനക്കറിയില്ല ബിസിനസ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ബിസിയാണ് ചേട്ടൻ. എങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞാൻ രാത്രി 9 മണിക്ക് ശേഷം വിളിക്കാം. അച്ഛനും അമ്മയും, അച്ഛനും അമ്മയും ഒന്നും സാരമില്ല. നീ കട്ടിലിന്റെ മുകളിൽ ആ പുതപ്പിട്ട് അങ്ങ് മൂടി സംസാരിക്കുന്നത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം. ഒരു കാര്യം ചെയ്യും, ഞാനൊരു കാര്യം ചെയ്യും, നിനക്ക് തൽക്കാലം 2 ഉമ്മ തരാം. ആരും കാണണ്ട. ഓക്കെ. സെല്ലുലാർ ഫോൺ ആണ്. ഏതാണ് ഈ കൺട്രി ഫെലോ? നിങ്ങൾ ഏതാ? ആയിശ്ശേരി, നമ്മളെ നാട്ടിൽ വന്നിട്ട് എന്നോട് വമ്പത്തിൽ നിൽക്കുക. നിങ്ങളാരാ? ഏ മിസ്റ്റർ, ഞാൻ കൊച്ചിക്കാരനാണ്. എന്റെ പെങ്ങൾ ഇവിടെ സ്വാശ്രയ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. എന്റെ പെങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്വാശ്രയ കോളേജിൽ കല്യാണം കഴിച്ചോണ്ടോ ഞങ്ങളെ പെങ്ങൾ? കല്യാണം കഴിച്ചതല്ല, അവളിവിടെ പഠിക്കുകയാണ് മിസ്റ്റർ. അവളുടെ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ് സ്വാശ്രയ കോളേജ്. അവൾക്ക് ഫീസ് അടയ്ക്കാൻ വേണ്ടി കഷ്ടകാലത്തിന് വന്നാണ്. ഞങ്ങൾ സാധാരണ അയച്ചു കൊടുക്കാറാണ്. ഇവിടെ ഒരു ATM ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫീസ് അടയ്ക്കാൻ വന്ന? ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കസ്റ്റമാക്കി. ഞാൻ നിങ്ങളെ പോലെ ഈ കൺട്രി ഫെലോസിനോട് സംസാരിക്കാറില്ല. കാരണം കള്ളി തുണി വൃത്തികേടാണല്ലോ മനുഷ്യൻ. നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ. എങ്ങനെ? നിങ്ങൾ നല്ല റീസെന്റ് ആയിട്ട് ഡ്രസ് ചെയ്ത് കാണുന്നു. സ്റ്റാർ ഹോട്ടലുണ്ടോ? ഓ, സ്റ്റാർ ഹോട്ടലൊന്നും ഇല്ല ഇവിടെ. കുമാരേട്ടന്റെ ചായപ്പീടി ഉണ്ട് ഇവിടെ. നല്ല പുട്ടും കടലയും മത്തി പൊരിച്ചതും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിയാ. പുട്ടും കടലയോ? നല്ല ചാപ്പ് ഉണ്ട്. എന്താ മിസ്റ്റർ നിങ്ങൾ പറയുന്നത്? നല്ല സ്റ്റാർ ഹോട്ടലൊന്നും ഇല്ല. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ മഞ്ചൂറി, ചിക്കൻ തന്തൂരി, അങ്ങനെ ഒന്നും കിട്ടുന്ന ഹോട്ടലൊന്നും ഇല്ല ഇവിടെ. സ്റ്റാർ ഹോട്ടലൊന്നും ഇല്ല ഇവിടെ. അങ്ങനത്തെ ഒന്നും ഇല്ല. കൺട്രി ഒന്നും ഇല്ല. നിങ്ങളെ വർത്താനം കടിച്ചിരിച്ചാ. ഈ രമേശന്റെ വീട് എവിടെയാന്ന്? സോറി, ഐ ഡോണ്ട് നോ. ഞാൻ ഈ നാട്ടുകാരനല്ല. നിങ്ങൾ ഇയാളോട് ചോദിക്കൂ. ചേട്ടാ, നിങ്ങൾക്കറിയോ രമേശനെ? രമേശനോ? രമേശൻ പിന്നെ ഏത് രമേശൻ? ഏത് രമേശൻ? നമ്മളെ മറ്റേ PC രമേശനാണോ? MC രമേശനാണോ? BC രമേശനാണോ? VK രമേശനാണോ? ഏ, തട്ടാനാണോ? അല്ല, ഒന്ന് കാണാനാ. കാണാനോ? പോടാ ഇവിടുന്ന്. കാണാനാ പോലെ. അല്ല സാറേ, 10 രൂപയും ചില്ലറുണ്ടോ? ചില്ലറുണ്ടോ? 10 രൂപക്ക് ചില്ലറ? ഏ മിസ്റ്റർ, ആരെങ്കിലും 10 രൂപക്ക് ചില്ലറ ചോദിക്കൂ. 10 രൂപക്ക് ഞങ്ങൾ ചുമ്മാ കേട്ടുള്ളൂ. ആണോ? ചുമ്മാ 10 രൂപ. നിങ്ങൾക്ക് എന്തിനാ 10 രൂപ? എന്നാ ഒരു 10 രൂപ കള്ളു കുടിക്കാനെ. കള്ളു കുടിക്കാൻ? അതായത് എത്ര കിട്ടും? ഒരു ഗ്ലാസ് കിട്ടും. ഒരു ഗ്ലാസ്? ഞങ്ങളൊക്കെ ഒരു നേരം അടിക്കുന്ന സ്മോളാണ്. ഒരു സ്മോളിന് 450 രൂപയാണ്. 450 രൂപ? ഒരു സ്മോൾ ജസ്റ്റ് 450 രൂപ. ഇവിടെ 2 മാസം കള്ളു കുടിക്കാൻ. യോ പൂവർ ഫെല്ലോ, പൂവർ ഫെല്ലോ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് എത്ര വേണ്ടേ? 10 രൂപ. ഞാനൊരു 100 രൂപ തരാം കേട്ടോ. സർവല്ല ഇങ്ങ ഹൗസ് മാർജിന് സുഖമുണ്ടോ? എന്താണ്? എന്താ പ്രശ്നം എന്ന് പറയും? എവിടെയില്ല? രണ്ട് ബാക്കിലൊന്നും ഇല്ല. എവിടെയില്ല? പേഴ്സ് കാണില്ല. പേഴ്സ് കാണില്ല. നിങ്ങൾ കൊറേ നേരമല്ലേ വലിയ വർത്തമാനം പറയുന്നത്? ഇവിടുന്ന് പൈസ ഉണ്ടായിരുന്നു 25,000. നിങ്ങളെ സ്വഭാവം വെച്ച് പോവും. തങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള പൈസ ആയിരുന്നു 25,000. ഉള്ള സത്യം തന്നെ. 25,000 സത്യം. സത്യം പോവുന്നു. അമ്മയുടെ ഡയലോഗ് അല്ലേ ഇവിടുന്ന് അടിച്ചിണ്ടേന്? എന്റെ പൊണ്ണു ചേട്ടാ, ചേട്ടന്മാരൊക്കെ എന്തെങ്കിലും സഹായിച്ചാൽ എനിക്ക് ബസ്സിന് പോകാൻ പറ്റും. 10 വയസ്സില്ല. എന്റെ കയ്യിൽ ബസ്സിന് പോകാൻ വരെ 10 വയസ്സിന് പോണ്ടോ? ബസ്സിന് പോണ്ടോ? ഒരു മാർക്ക ഒന്നുമില്ല.
ഇവിടെ നിന്ന് നരയിക്കണയോ എന്റെ സ്വഭാവം അതാ. എന്താ ചേട്ടാ, ഞാൻ പൈസ ഇല്ലേട്ടല്ലേ ചേട്ടന്റെ കയ്യില്, പൈസ ഇല്ലല്ലേ, അഞ്ച് പൈസ ഇല്ലല്ലേ ചേട്ടാ. ഞാൻ അപ്പൊ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ ഇവിടുന്ന് പിരിവിട്ടും കാണുന്നില്ലേ, എന്റെ പെങ്ങള് തൂങ്ങി ചാകേണ്ടി വരും ചേട്ടാ. പെങ്ങള് തൂങ്ങി ചാവേണ്ടി വരൂ ചേട്ടനെപ്പോ ആങ്ങളമാരുണ്ടായി എന്റെ പെങ്ങള് ചൂങ്ങി തൂങ്ങി ചാവേണ്ടി വരും ചേട്ടാ. അങ്ങനെ പറയരുത് ചേട്ടാ, എന്റെ കയ്യിൽ 10 പൈസ ഇല്ലേട്ടാ ചേട്ടാ. ഇവിടുന്ന് പിരിവിന് പൈസ പിരിവിട്ടോ ഒരു പൈസ 10 രൂപ പത്തിനെങ്കിലും ഞാൻ നാട്ടിലെത്തിക്കോടാ ചേട്ടാ. ഞങ്ങളെ ഫീസ് അടക്കാൻ വന്നതല്ലേ. ഞങ്ങളെ അവസ്ഥ ഗംഭീരായി ഗംഭീരായി പെങ്ങള് തൂങ്ങി ചാകേണ്ട അവസ്ഥ ചേട്ടാ. പൊന്നു മോനെ, ഞങ്ങളെ നാട്ടിൽ വന്ന് ഞങ്ങളങ്ങനെ മോശാക്കല്ല കേട്ടോ. 25,000 ഒന്നും കിട്ടൂല കേട്ടോ. ഒരു ബസ്സിന് പോവാനുള്ള നാട്ടിലെത്താനുള്ള പൈസ അത് ശരിയായിട്ട് കേട്ടോ. ഇവിടെ നിക്ക്, നാട്ടുകാരെയൊക്കെ വിളിക്കട്ടെ. മോനെ കുട്ടപ്പേട്ടാ, ഇതാ ഇവിടെ വേറെ രമേശ് അങ്ങോട്ട് വാ. ഞാൻ ആകെ ചുൽപ്പായി നിൽക്കുക. നമ്മളെ കൊച്ചിന്ന് വന്നാ, കൊച്ചിന്നല്ലേ. നിങ്ങളെ ഭാഗ്യ കേട്ടോ, 30 പേരുണ്ടാ അങ്ങോട്ട് നോക്കി നോക്കിയടോ. അങ്ങോട്ട് പ്രസിഡന്റ് ആണ്. എന്താ പ്രശ്നം? പ്രശ്നൊന്നും പറയണ്ട, ഇവിടെ ഡയലോഗ് പഠിച്ച കൊറേ നേരായി. ഭയങ്കര പെങ്ങളെ ഫീസ് അടക്കാൻ വന്ന 25,000 ആയിട്ട് പെങ്ങൾ ഇവിടെ എന്തു കൊളയിലാ മോനെ. എന്താ എന്താ പ്രശ്നം? നന്നായി ഏതായാലും ചേട്ടാ, എന്റെ പൈസ പോക്കറ്റ് അടിച്ചു പോയി ചേട്ടാ. ഞാൻ എന്റെ പെങ്ങൾക്ക് ഫീസ് അടക്കാൻ കൊണ്ടുവന്ന പൈസയാണ്, അത് പോക്കറ്റ് അടിച്ചു പോയി. സംസാരിക്കല്ലേ, അടിച്ചു പോകുന്ന അമ്മായി. എത്ര കാശ് പോയി? 25,000 എന്റെ പെങ്ങള് തൂങ്ങി. 50,000 കരച്ചിലാണല്ലോ കരയണേ. നാട്ടുകാരോട് കടം വാങ്ങിയ പൈസ മിണ്ടല്ലടോ. അല്ല, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു. ഓ മിണ്ടില്ല, ഞാൻ മിണ്ടാളിക്കാൻ പറയും. എന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ വരുവോളൂ എന്റെ കയ്യിൽ പൈസ ഉണ്ട്. എന്റെ പെങ്ങള് സ്വാശ്രയ കോളേജിൽ പഠിക്കാന്, അവക്ക് ഫൈനലായിട്ട് ഫീസ് അടക്കും. ഇറക്കാൻ വരിക, കാര്യങ്ങൾ തുറന്നു പറ. എന്നിട്ട് 25,000 പോക്കറ്റ് അടിച്ചോടാ. നിന്റെ കയ്യിൽ നിന്ന് 25,000 പോയി അല്ലേ. ഇവന്റെ തന്റെ പെങ്ങളെ സ്വാശ്രയ കോളേജ് പഠിപ്പിക്കാൻ വന്ന തനിക്ക് ഉത്തരവാദിത്തം ഇല്ല. ഉത്തരവാദിത്തം വേണം. ഒരു കുട്ടീനെ പഠിപ്പിക്കണം, ആ കുട്ടി എന്താണ് ഭാവിയിൽ എന്താവണ, എഞ്ചിനീയറോ ഡോക്ടറോ എന്താവണ അല്ലേ. മനസ്സിലാക്കി, 25,000 എന്റെ ചെകിട് പ്രസിഡന്റ്. ഉത്തരവാദിത്തമാണ് വേണം, ഒരു മനുഷ്യന് വേണ്ട ഉത്തരവാദിത്തം. എന്നെ മനസ്സിലാടാ എന്ത് വേണേ പറഞ്ഞോ, എന്റെ പെങ്ങള് തൂങ്ങി ചാകും. പക്ഷെ തനിക്ക് ഉത്തരവാദിത്തമില്ല. നീക്ക് നിങ്ങളെ പറ്റൊന്ന് വർണ്ണിക്കണ്ടേ, എന്താണ് ഇയാളെ പറ്റി മനസ്സിലാക്കി എടാ. എത്ര എസ്റ്റേറ്റ് ഇരുന്നാ വിചാരോ, ആ എസ്റ്റേറ്റ്, ആ കാറ്, എന്താണ് മറ്റേത്, ബംഗ്ലാവ്, ആ ലോറി, ജീപ്പ്, ഇവിടുത്തെ മൊത്തം പഞ്ചായത്ത് വേണം ഇയാളുടെ. മതി എടാ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉത്തരവാദിത്തം മനുഷ്യനാണ്. എന്നെ മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഈ പഞ്ചായത്ത് നല്ല ഈ ഈ പ്രദേശത്തിന്റെ എല്ലാമാണ് കേരളത്തിൽ. ഒന്നും കൂടി കൊടുക്കുന്നു എടാ. എന്താ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞില്ലേ, എന്താ ഞാൻ ഡെയിലി എനിക്ക് എന്തൊക്കെ ജോലി കണക്ക് മനസ്സിലായോ. ഞാൻ നേരെ വയനാട് കൃഷി നടത്തുന്നത്. ദിവസം ഏലം, ഇഞ്ചി, കുരുമുളക്, കരിവേപ്പില, ഞാൻ കയറ്റുമതി ഇറക്കുമതിയാ. ഒരു ദിവസം 3.5-4 ലക്ഷം ഡെയിലി പാസ് ചെയ്യുന്ന ആളാ. പുരിയാജ അണ്ണാന്റെ വയലി ദിവസം നടന്ന ഡെയിലി ഞാൻ കലക്ഷന് വേണ്ടി വരാം. ഇന്നണ്ടാ 3.5 ലക്ഷം പോക്കറ്റിലുണ്ട്.
മൂന്നര ലക്ഷം റുപ്യ പോക്കറ്റിലുണ്ട്. കാരണം എന്താ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങും, റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങും, പക്ഷെ കാശ് പോവില്ല. കാരണം അടങ്ങി നിക്കണ. എന്താണ് കാരണം? കാരണം ഉത്തരവാദിത്വം. കാരണം എന്റെ കയ്യിൽ നിന്ന് കാശടിക്കാൻ ഒരുത്തരും പറ്റില്ല, ഉത്തരവാദിത്തം. ഇന്നുണ്ട് 3.5 ലക്ഷം റുപ്യ കാണിച്ചു കൊടുക്കുന്നേ, കാണിച്ചു കൊടുക്ക. ഉത്തരവാദിത്തം വേണ്ട, അല്ലാണ്ട് വേറെ കാണാ. 25 കാണിച്ചു കൊടുക്കും അങ്ങോട്ട്. 3.5 ലക്ഷം റുപ്യ കാണിച്ചു തരാം. 3.5 ലക്ഷം റുപ്യ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കുന്നേ, നിങ്ങൾ ഇനിയും കൂടി ടെൻഷനാക്ക. 3.5 ലക്ഷം റുപ്യ എടുത്തില്ലേ? എടുത്തുണ്ടോ? 3.5 ലക്ഷം റുപ്യ. അടുത്ത മരണമണി മുഴക്കിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. എന്നെ കത്തിക്കൊള്ളണേ, പതിവ് തെറ്റിക്കാതെ വീണ്ടും ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. സുഭദ്ര, എന്താ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം? പറയാം, മാസപ്പിരിവാരും ആഴ്ചപ്പിരിവാരും സമയം തെറ്റാതെ എത്തുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണിന്ന്. മാസപ്പിരിവാരെ എങ്ങനെയും പറഞ്ഞു നിർത്താം, പക്ഷേ മലയാളം അറിയാത്ത അണ്ണാച്ചിമാരെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഭൈതമായി ഇന്നലെ പറമ്പിൽ നിന്നും തേങ്ങ വെട്ടിയല്ലേ? വെട്ടി. എത്ര ഉണ്ടായിരുന്നു? 502. മുഖത്തു നോക്കി സത്യം വിളിച്ചു പറയുന്നു. സത്യം 502. എന്നിട്ട് എവിടെ? 2 എണ്ണം നമുക്ക് തന്നു, ബാക്കി അതിന്റെ ഉടമസ്ഥൻ കൊണ്ടുപോയി. ഇന്നും മുളകരച്ചത്. സുഭദ്രേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതിന് എതിരൊന്നും പറയരുത്. കേൾക്കട്ടെ. ഞാൻ നമ്മുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. രോഹി അല്ല, വിവാഹം കഴിച്ച് അയക്കാൻ തീരുമാനിച്ചു. ആരവരൻ? ആരവരാൻ വിളിക്കുന്നവരൊക്കെ അതല്ല, വരണാരാണ്? അതൊക്കെ പിന്നെ പറയാം. വല്ലാത്ത വിശപ്പ്, നീ പോയി കഞ്ഞി എടുത്ത് വെക്ക്, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. പിന്നെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അരുത്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു ബന്ധത്തിന് എന്നെ നിർബന്ധിക്കരുത്. നമ്മുടെ മോളെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മകൾക്ക് ചേരുന്ന പയ്യൻ എനിക്കും ഇഷ്ടപ്പെട്ടു. ഈ തിരുമുറ്റത്ത് വെച്ച് നല്ലൊരു പന്തലിട്ട് ഞാൻ ഈ കല്യാണം കൂടെ നടത്തും. സാധ്യമല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ തിരുമുറ്റത്തൊരു പന്തൽ ഉയരാൻ സമ്മതിക്കില്ല. സുഭദ്ര, നമുക്ക് വല്ല ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാം. സംഭവിക്കുമായിരുന്നു, നിന്റെ അച്ഛനെ കണ്ടപ്പോൾ എന്റെ കയ്യിൽ കരുതുന്ന കടാര ഞാൻ വരിച്ചോരി. എന്നിട്ട്? എന്നിട്ട് ഞാൻ ഒരു കടയുടെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. എന്റെ അച്ഛൻ പോയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. അടെ, ചേട്ടന്റെ ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അങ്ങനെ അതിനൊരു തീരുമാനമായി. ഈശ്വര, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ശരിയാ, നിന്റെ പ്രാർത്ഥന ഫലിച്ചു. എന്നെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു. ഇപ്പോൾ ഈ വരവിന്റെ ഉദ്ദേശം എന്താ? പറയാ, എന്റെ ശ്രീദേവി ഒന്ന് കാണാ. ചേട്ടന്, ചേട്ടൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടാണ്. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേട്ടനിൽ നിന്നല്ല, പിച്ച ചേട്ടനെ കാണാൻ. എന്ത് സുന്ദരനേട്ടാ! രാഘവേട്ടാ, ശ്രീദേവി വേണ്ട, രാഘവേട്ട ആരെങ്കിലും കാണും പ്ലീസ്. അമ്മ അകത്തുണ്ട്. വേണ്ട വേണ്ട ചേട്ടാ, രാഘവാ, നല്ല ചീത്തപ്പേരുള്ള കുടുംബമായത്, ആരെങ്കിലും കണ്ടാൽ മേലാൽ ഈ ഭൂമുഖത്ത് വെച്ച് ആവർത്തിക്കരുത്. അമ്മേ, അകത്ത് റൂമുള്ള കാര്യം
എന്റെ മോൾ മറക്കേണ്ട. നീ ഇന്ന് ക്ലാസ് എടുക്കാൻ പോയില്ലേ? ഓ, ഒരു ദിവസം ക്ലാസ് എടുത്തില്ലെന്നും പറഞ്ഞ് മാനമൊന്നും ഒടിഞ്ഞു വീഴത്തില്ലല്ലോ. അതുകൊണ്ടല്ല, നീ ചെന്ന് ക്ലാസ് എടുത്ത് കഴുകി കൊടുത്തെങ്കിലേ വൈകുന്നേരം ചില്ലറ ചിലവിനുള്ള കാശ് കിട്ടൂ, അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, അമ്മാച്ചനാണെന്ന് തോന്നുന്നു. അമ്മാച്ചനോ? അല്ല, അമ്മ അച്ഛനാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, ഞാനും കരുതിക്കുട്ടി തന്നെയാ വന്നിരിക്കുന്നത്. രണ്ടിലൊന്ന് എനിക്കൊന്നറിയാം. കഥക് തുറക്കാൻ? കഥകിപ്പോ തുറക്കണ്ട. കാരണം? ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം പറഞ്ഞതല്ലേ. സുഭദ്രേ, സത്യം മാത്രമേ പറയാവൂ. എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും എന്നിൽ നിന്നും മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. പറയടി. എന്റെ പാക്കറ്റിൽ കിടന്ന് കാശെടുത്തോ. അയ്യോ, എന്ത് പറ്റി മോളെ? നമ്മുടെ മകൾ. സുഭദ്രേ, പേടിക്കുവാൻ വേണ്ടി ഒന്നുമില്ല. വായുവിന്റെയാ. അല്ല ചാ, രാഘവന്റെയാ. അതെ അച്ഛാ, എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഒരച്ഛന്റെ തല വളരുന്നു. മോളെ, നീ അമ്മയെ കടത്തി വെട്ടി അല്ലടി. സുഭദ്രേ, ഇവളെയും വിളിച്ചോണ്ട് കയറി പോണിയകത്ത്. പോയില്ലെങ്കിൽ അമ്മാവാ. തൊട്ടുപോകരുത്. തൊട്ടാൽ തട്ടും. തൊട്ടു തലയിൽ വെച്ചാൽ മണ്ണ് പറ്റും, തലയിൽ വെച്ചാൽ എണ്ണ പറ്റും, കോളേജിൽ വിട്ടായി ലൈനടിക്കും എന്ന് കരുതി വളർത്തിയതാ. അതിനെന്താ ഇപ്പൊ പറ്റേണ്ടത്? പറ്റേണ്ടടുത്ത് തന്നെ പറ്റി. രാഘവ, ഈ വരുന്ന കന്നിമാസത്തിൽ നീ ഇവിടെ കടത്തിൽ താലി കെട്ടണം. സാധ്യമല്ല. എന്തുകൊണ്ട്? അത്രയും നീട്ടിപ്പോകണോ? ചിങ്ങത്തിലാകരുതോ? പക്ഷേ ഒരു കണ്ടീഷൻ, ഈ നിമിഷം നിങ്ങളെ വീട്ടിൽ നിറങ്ങിത്തരണം. സുഭദ്രേ, എടുക്കാനുള്ളതെല്ലാം എടുത്തുകൊള്ളൂ. ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിൽക്കണ്ട. മോനെ, ധൈര്യം പിടിക്ക്. എന്താ ഇത്? മാസത്തിരുവാരുടെയും ആഴ്ചയിൽ പിരിക്കാൻ വരുന്ന അണ്ണാച്ചിമാരുടെയും കാർഡ് പറ്റുമെങ്കിൽ നീ ഇത് അടച്ചു തീർക്കണം. ഇതുകൂടി പിടിക്ക്. എന്താ ഇത്? ഈ വീടിന്റെ താക്കോൽ. എനിക്കിപ്പോഴാണ് അമ്മാവാ തൃപ്തിയായത്. തൃപ്തിയായത് എനിക്കിപ്പോഴാ തൃപ്തിയായത്. ഇനി എന്റെ മരുമോൻ വേണം. ഈ വീടിന്റെ മാസാമാസമുള്ള വാടക കൊടുക്കാൻ തൃപ്തിയായില്ലേ? ഞങ്ങൾ ഇറങ്ങുന്നു. മോനെ, മറ്റൊരു സത്യാവസ്ഥ കൂടി നീ അറിയണം. എന്തു സത്യം? ഇവൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് തമിഴാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ പിരിമിന് വരുന്ന അണ്ണാച്ചി മാർക്ക് കൊടുത്തേക്കണം. കടവുളെ കാപ്പാത്തിന്തു. ഇവിടെ ഇനിയിപ്പോ ഒരു സിനിമാ താരത്തിന്റെ കാര്യമില്ല. കാര്യം അത്രയും താരങ്ങളെ ഞെട്ടിച്ച് പൊളിച്ചടിക്കുക ആളുകൾ ചെയ്തിരിക്കുകയാണ്. കാര്യം അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. എന്നാലും രവിട്ടൻ പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ താരങ്ങളെ ശബ്ദം ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു താരത്തെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം പഠിച്ച് എടുത്ത് മനസ്സിലാക്കി റിഹേഴ്സൽ ചെയ്ത് കുറേ ചെയ്യുമ്പം അതൊരു സംഭവമായി കാണുന്ന സമയത്താണ് ഇപ്പോൾ സ്പോട്ട് ടെപ്പിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് അതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ മഹേഷിനെ ഒന്നും നിർത്തിക്കൊണ്ട് പറയല്ല, ഒരാളുടെ സൗണ്ട് കേട്ട് അന്ന് രാത്രി ആളുടെ സൗണ്ട് ഗ്രൂപ്പിൽ വരും. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അതൊക്കെ പെട്ടെന്ന് അപ്പം മിമിക്രി അത്രയും വലിയ ലെവലിലേക്ക് മാറിക്കളഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ സത്യം. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യാൻ കാര്യമായി. മലയാളത്തിൻ്റെ ഒന്നോ രണ്ടോ താരങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ, ഞാൻ ഒന്നാമെന്ന് വെച്ചാൽ ഇപ്പം പുതിയ ഡയലോഗൊന്നും പഠിച്ചിട്ടില്ല. ഈ നളന്ദയുടെ ടാഗോറിൻ്റെ ചുമരുകൾക്ക് വരെ ബോറടിച്ച് കാണും. അത്രയും സ്റ്റേജോടെ ഒരേ ഡയലോഗ് പറഞ്ഞ് കളിച്ചിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ ശബ്ദം, ലാലേട്ടൻ്റെ ശബ്ദമൊക്കെ വളരെ മനോഹരമായിട്ട് കോമഡി ഫെസ്റ്റിവൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഹസീബ് പുനൂരിനെ പോലുള്ള കലാകാരന്മാരെയൊക്കെ കണ്ട് ഇപ്പോഴും ഞെട്ടി നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. ഇത് ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ്. എന്തായാലും ലാലേട്ടൻ്റെ ശബ്ദം തന്നെ ഇരിക്കാം. പുതിയ ഡയലോഗ് പഠിക്കാത്തതുകൊണ്ട് ആറാം തമ്പുരൻ എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ എൻട്രി സീൻ സായി കുമാർ മോഹൻലാൽ ഇതിൻ്റെ കോമ്പിനേഷൻ. ജെയിംസ് ജഗൻ എവിടെ? ഇടോ പന്ന എ ബി മാത്തി പഠിപ്പിച്ചു. അവനാ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷന് മർദ്ദിപ്പിക്കാൻ പോകുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് ജഗനെ വേണം. ശംഭോ മഹാദേവ. ജഗൻ, നീ എവിടാണ്? എടാ, ഞാനേ
നമ്മുടെ ഇറക്ഷോണില് അവർ ഇന്നലെ മണാലിയിൽ നിന്നും ചാടി ഒരു കെട്ട് നല്ല അമരൻ ചരസ്വമായിട്ട് ഒൻ്റവേ. ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു, ഞങ്ങൾ ഗസല് കേൾക്കാൻ പോവുക, കിഷൻ മാധവ് പാടുന്നു, നീ വരുന്നോ? എടാ ഞാനാകെ പ്രാന്ത പിടിച്ച അവസ്ഥയിലാണ്. അതിന് ചരസാ ബെസ്റ്റ്, കൂടെ വേണ റമ്മും കോളയാകാം ഒരു പിമ്പലത്തിന്. എടാ പണ്ണ എ ബി മാത്യെ പണിപറ്റിച്ചു, അവന് ആ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷനെ മത്സരിക്കാൻ പോകുന്നല്ലേ. നീ അറിഞ്ഞോ എല്ലാം അറിയുന്നു പെഞ്ചക്കൻ. നീ പോ, ഒരു കുപ്പിയുടെ വാ പൊട്ടിച്ചെടു തുടങ്ങ. എണ്ണം വെച്ചോ, നാലാമത്തെ പക്കയിൽ ഐസ് ക്യൂബ്സ് വീഴുമ്പോഴേക്കും ഞാൻ എത്തിയിരിക്കും. തമിഴ് ഇനി നീക്കാറ് ഞാൻ ചോട്ടും. ശംഭൂ മഹാദേവ്. കഥ പറയുമ്പോൾ ഇന്ന് സിനിമയിലെ നിമിഷക ബിയുടെ വേഷം അവതരിപ്പിച്ച സലീം കുമാർ. വയനാട്ടിലെ കേശപ്പുൾ കൃഷി ഞാൻ തന്നെ ആലപിച്ച കഥ ഒരിക്കൽ കൂടി ഒന്നുകൂടെ ആലപിക്കുന്നു. സേഖമലക്കപ്പുറത്ത് കോട മഞ്ഞും പട്ടുടുത്ത് മലയാളി വളർത്തുന്ന റഫറുണ്ട്, കൊച്ചും മലയാളി വളർത്തുന്ന റഫറുണ്ട്. ആ സേഖമലക്കപ്പുറത്ത് കോട മഞ്ഞും പട്ടുടുത്ത് മലയാളി വളർത്തുന്ന മലയാളി വളർത്തുന്ന മലയാളി വളർത്തുന്ന. Thank you. കഴിഞ്ഞ 15 ദിവസങ്ങളായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ടെൻഷൻ എനിക്ക് മാത്രമേ അറിയൂ. കാക്കിധാരികളായ ഒരു പറ്റം പോലീസുകാരെ മുഴുവൻ പമ്പറവിഡ്ഢികളാക്കിക്കൊണ്ട് അവൻ കടന്നിളഞ്ഞത്രേ. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ രാജശേഖരൻ, എന്തൊക്കെ വിഡ്ഢിത്തരവാടോ താൻ ഈ പറയുന്നത്. വിത്തിൻ 24 hours അവൻ എനിക്ക് കിട്ടണം. ദിസ് ഈസ് നോട്ട് എ റിക്വസ്റ്റ്, ദിസ് ഈസ് മൈ എൻ ഓർഡർ. ഇൻ കേസ് അവനെ കിട്ടിയില്ലെങ്കിൽ വിട്ടുകളാ. ആ പിന്നെ മക്കളെ, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ശുക്രിയ. എടോ അസിസ്റ്റന്റെ, എടോ സിനിമയിൽ അഭിനയിക്കാൻ ആളെ വേണം എന്ന് പറഞ്ഞു നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തു. ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? ഒത്തിരി പേര് വന്നു. ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലേ, സമയം കളാതെ ഓരോരുത്തരെയായിട്ട് ഇങ്ങോട്ട് കടത്തിവിട്. കയറ്റിവിടട്ടെ. അടുത്ത കയറ്റിവിടുന്ന ആളെ കണ്ടോ? സാറ ഒരു ഭാഗത്ത് നോക്കിയാൽ കറക്റ്റ് അമീർ ഖാൻ, ഒരു ഭാഗത്ത് നോക്കിയാൽ അമീർ ഖാൻ, മറുഭാഗത്ത് നോക്കിയാലേ കറക്റ്റ് സൽമാൻ ഖാൻ. ഒരു ഭാഗത്ത് അമീർ ഖാൻ, വേറൊരു ഭാഗത്ത് നോക്കുമ്പോ സൽമാൻ ഖാൻ. ഇവനെ ഈ ഭാഗത്ത് നല്ലാതെ നമ്മൾ നേരെ നിന്ന് നോക്കുമ്പോ എങ്ങനെയുണ്ട്? നേരെ നോക്കുമ്പോഴേ ഒരു കാട്ടുമാക്കാനെ പോലെ. എന്നാലും കുഴപ്പമില്ല, അവസാനം ഒരു ഖാൻ വരുന്നുണ്ടല്ലോ, വരാൻ പറ. കടന്നു ചെല്ലേ. അയ്യോ എന്റെ അമ്മ, പാണ്ടിലോറി പോലെ കടന്നു ചെല്ലോ. വയ്യ. സാറ് സിനിമേന്റെ ആളല്ലേ? സിനിമേന്റെ ആളാണ്. സാറ് സിനിമേന്റെ ആരാണ്? ഞാനാണ് സിനിമയുടെ ഡയറക്ടർ. അയ്യോ അല്ലെ, ഇപ്പൊ മറ്റേ ആൾ എപ്പോഴാ വരിക? ആര്? സംവിധായകൻ. എടാ സംവിധായകൻ തന്നെയാണ്, ഡയറക്ടർ രണ്ടും ഞാൻ തന്നെയാണ്. രണ്ടും സാറാണ്. ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ എന്താ വന്നത്? ഞാൻ ഈ സിനിമയിൽ അനുഭവിക്കാൻ വേണ്ടി വന്നതാണ്. സിനിമയിൽ അനുഭവിക്കാനല്ല, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം, വളരെ സംഗീത പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഞാൻ എടുക്കുന്നത്. താങ്കൾക്ക് സംഗീതവുമായി വല്ല ബന്ധവുമുണ്ടോ? സംഗീതമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. അവൾ അനിയത്തി ചെറിയൊരു കൺസേൺ, ഇടയ്ക്ക് മിസ് കോൾ അടിക്കും. പെണ്ണുങ്ങളുടെ കാര്യമല്ല, ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതത്തിലാണ് എല്ലാ സംഭവം ഉണ്ടാവുക. ശാസ്ത്രീയ സംഗീതം അറിയാമോ? അങ്ങനെയാണെങ്കിൽ കല്യാണിയിൽ ഒരു രണ്ടുപേര് കീർത്തനം പാടും. കല്യാണി ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തല്ല താമസം, വേറെ വീട്ടിലെ താമസമാണ്. എന്ന് പറഞ്ഞാലും പെണ്ണുങ്ങളെ കാര്യം, എടാ കല്യാണി എന്ന് പറയുന്നത് ഒരു രാഗമാണ്. അതറിയില്ലെങ്കിൽ കാംബോജിയിലാവട്ടെ. കേബേജിനൊക്കെ ഇപ്പൊ എന്താ വില? പച്ചക്കറി മാർക്കറ്റ് ആണോ? എന്തെങ്കിലും അറിയുന്ന രാഗത്തിൽ ഒരു രണ്ടുപേര് ശാസ്ത്രീയമായി കീർത്തനം പാടും. ശാസ്ത്രീയല്ലേ പാടൂ. അടിപൊളിയ കേട്ടോളി. ഇത് രാഗമല്ല, ഇതൊരു തരം രോഗമാണ്. സംഗീത ഉപകരണങ്ങൾ പഠിച്ചുണ്ടോ? അതിനെ കുറിച്ച് ചോദിക്കാം. താങ്കൾ തബല പഠിച്ചിട്ടുണ്ടോ? തവള പിടിക്കാറുണ്ടോ? തവള പിടുത്താണ് മെയിൻ. വയലിൻ? വയലും തന്നെ പിടിക്കുക. തവളേനെ കിട്ടാറുണ്ടോ? കണ്ടമാനം കിട്ടാറുണ്ട്. എന്റെ പൊന്നു സുഹൃത്ത്, ഓർഗൺ? ഒയ്യോ ഓർമ്മ ഉണ്ടോ? ഇത് കോർക്കാതിരിക്കുക. ഹാർമോണിയം? ആറു മണിക്കാണ് പിടിക്കുക. എന്ത് തവളേനെ? ഓർക്കസ്ട്ര? ഓട്ടോസ്റ്റലല്ലേ കൊണ്ടുപോവുക? നാട്ടിലുള്ള തവളപ്പിടുത്തക്കാരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വന്നാൽ ഇതല്ല ഇതിൽ അപ്രൂവ് സംഭവിക്കും. സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നിസാര സംഭവം. അല്ലല്ലോ, ഇതിനു മുമ്പ് അഭിനയത്തിൽ വല്ല മുൻപരിചയം ഉണ്ടോ? എത്ര സിനിമയിൽ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ആര്? ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമ? മമ്മൂട്ടിന്റെ കൂടെ ഉണ്ട്, മെഗാസ്റ്റാർ മമ്മൂട്ടിന്റെ കൂടെ. അടിപൊളി. ഏത് സിനിമയിൽ അഭിനയിച്ചത്? മതിലുകൾ. മതിലുകൾ എന്ന് പറയുന്ന മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ പടമാണ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ്. അതിലൊരു മതിലാണ് പ്രധാന കഥാപാത്രം. അതിൽ ഏത് രംഗത്താണ് നിങ്ങളുള്ളത്? അതൊരു വലിയൊരു മതിൽ. വലിയൊരു മതിൽ. ഒരു ഭാഗത്ത് മമ്മൂട്ടി, അതെ, മറ്റേ ഭാഗത്തുനിന്ന് മൂത്തിറയ്ക്കുന്നത് ആരാണ്?
വലിയൊരു മതിലിന്റെ ഇപ്പുറം നിന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഫ്രെയിമിൽ കാണുമോ? മൂത്രം ഫ്രെയിമിൽ കാണുമല്ലേ. അതല്ല, ഇതല്ലാതെ സിനിമയിൽ നിന്നെ കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിൽ വല്ല സിനിമയിൽ അഭിനയിച്ചു? സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ കൂടെ മൂന്ന് സിനിമയിലുണ്ട്. ഒളിമ്പ്യൻ, അന്തോണി, ആദം. ഞാനൊരു വിരല് പുറത്തേക്കിട്ട് ഇങ്ങനെ അനക്കി കാണിക്കുന്നു. ശവപ്പെട്ടിനുള്ളിൽ കയറി കിടന്നിട്ട് ഒരു വിരല് പുറത്തേക്കിട്ടതുകൊണ്ടെന്ന് നീയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതല്ലാതെ സിനിമാ രംഗത്തേക്ക് കടന്നുവരാൻ സവിശേഷമായി വല്ല കഴിവുകളും തനിക്കുണ്ടോ? വേറെയോ? വേറെ ഞാൻ സിനിമയിൽ കൊടുക്കൂ. എന്ത് കൊടുക്കും? നടന്മാർക്ക് കാശ് കൊടുക്കും. അല്ല, നടന്മാർക്ക് വേറെ ആൾക്കാർ ബാക്ക് നിന്ന് കൊടുക്കും, വസ്ത്രങ്ങൾ കൊടുക്കും. അതല്ല, ബാക്ക് നിന്ന് അല്ലാന്ന്, ബാക്ക് നിന്ന് കൊടുക്കില്ല, ഡബ്ലിങ്. എന്ത് ഡബ്ലിങ് കൊടുക്കൂല വേറെ ആൾക്കാർ? ഡബ്ലിങ് അല്ല, ശബ്ദം കൊടുക്കുന്ന പറയുന്ന പേരാണ് ഡബ്ബിങ്. അത് കൊടുക്കൂ, മനസ്സിലായി? അപ്പൊ താങ്കൾ ശബ്ദം കൊടുത്ത സൂപ്പർ ഹിറ്റ് ആയ ഒരു മലയാള സിനിമയുടെ പേര് പറയൂ. മലയാളം ഒന്നല്ല, തമിഴ്. തമിഴുമല്ല, തെലുങ്ക്. തെലുങ്ക് അല്ല, ഹിന്ദി. ഹിന്ദി അല്ല, കന്നഡ. ഇതൊന്നല്ലാന്ന്. പിന്നെ ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷ്? ഇംഗ്ലീഷാണ് മെയിൻ. അവാർഡ് കിട്ടി. ഏത് പടത്തിന്? ടൈറ്റാനിക്. ടൈറ്റാനിക് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിങ്ങളുടെ ശബ്ദം. ഞാനല്ലേ? ഏത് രംഗത്ത്? കപ്പൽ മുങ്ങിപ്പോണ സീനിൽ. അയ്യോ, അവസാനത്തെ വികാര നിർഭരമായ ആ സീനിൽ നിങ്ങളുടെ ശബ്ദം. ഞാനാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഡയലോഗ് ഓർമ്മയുണ്ടോ? ഒന്ന് പറയൂ. ഇംഗ്ലീഷ് ആണ്. പറഞ്ഞോളൂ. കപ്പൽ മുങ്ങിപ്പോണ സീനാണ്. പറഞ്ഞോളൂ. ഇത് കപ്പൽ വെള്ളത്തിന് മുങ്ങുന്ന സൗണ്ടാണ്. ഇതിൽ ഇംഗ്ലീഷ് എവിടെ? ഇത് ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും കപ്പൽ വെള്ളത്തിന് കഴിഞ്ഞാൽ കുളുക്കുളു കുളുക്കുളുക്കുളു. വേണ്ട, ഡബ്ബിങ് അല്ലാതെ വേറെ വല്ല കഴിവുണ്ടോ? വേറെയോ? കഥ. ആര്? കഥ എഴുതും. നീ കഥ എഴുതും? ഒരു പുതിയ ബാലചന്ദ്ര മേനോൻ ആവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വന്നതാണ് എന്റെ പുതിയ സിനിമയ്ക്ക് പറ്റിയ വ്യത്യസ്തമായ ഒരു കഥ. പറയൂ. കഥ ഭയങ്കര സംഭവം. സംഭവമാണ്, പറഞ്ഞോളൂ. വലിയൊരു കാട്. ആദ്യത്തെ സീൻ നോക്കട്ടെ. വലിയൊരു കാട്. ഇതിനകത്ത് ചെറിയൊരു വനം. വലിയൊരു കാട്ടിൽ വനത്തിന് സംഭവം. എന്ത് സംഭവം? വനത്തിൽ ഒരൊറ്റ മരം. എടാ, ഒരുപാട് മരങ്ങൾ കൂടുമ്പോഴാണ് ഒരു വനം. ഇതൊരൊറ്റ മരേ ഉള്ളൂ. ഒറ്റ മരം, വലിയൊരു മരം. ഈ വനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മരത്തിന്റെ മുകളിൽ നിന്ന് വലിയൊരു വാലിങ്ങനെ താഴോട്ട് നീണ്ടു. പറയണമെന്നില്ല, മനസ്സിലായി. ഈ വനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു വാലിങ്ങനെ നീണ്ടുവരും. അപകടത്തിൽ പെടുന്ന മാൻ, മുയൽ തുടങ്ങിയ ചെറു ജീവികളൊക്കെ രക്ഷിക്കും. ഇതാരോ കോപ്പി അടിച്ച കഥ? ആരും കോപ്പി അടിച്ചല്ല, ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ വായിക്കുന്നതാണ്. പൂമ്പാറ്റയല്ല കബീശലോ? പൂമ്പാറ്റല്ലേ കബീശി? എന്റെ കഥയിൽ ഇത് ലിബീഷാണ്. പൂമ്പാറ്റയിലും ബാലരമയിലും കഥ കട്ടുകൊണ്ടുവരരുത്. സ്വന്തമായിട്ട് വല്ലതും വേണം. ഈ കഥ വേണ്ട, ഇത് ശരിയാവില്ല. വേറെ കഥ, വേറെ. എന്റെ സ്വന്തം കഥ. അങ്ങനെ ഭയങ്കര സംഭവം. സംഭവം വലിയൊരു ഗ്രാമം. ഇതും വലുതാ? വലുത്. ചെറുതിന്റെ പരിപാടിയില്ല. കിടക്കട്ടെ. വലിയൊരു ഗ്രാമം. ഇതിനകത്ത് ചെറിയൊരു ജില്ല. വലിയൊരു ഗ്രാമത്തിലോ? ഇവിടെ ഒരു പഞ്ചായത്തിലൊരു വാർഡ്. ഒരു പഞ്ചായത്തിലൊരു വാർഡ്. ഈ വാർഡിൽ നാലും കൂടി ഒരു മുക്കവല. ഇങ്ങനെ പറയണ്ട, നാലും കൂടിയാൽ നാൽക്കവല. ഒരു റോഡ് താറിയില്ല. പണ്ടാറടങ്ങാൻ പോട്ടെ. മുക്കവല. ഈ മുക്കവലക്കെടുത്ത് വലിയൊരു ചെറിയ ചെറ്റക്കുടി. ഇങ്ങനെ പറയില്ല, പിന്നെ ഇങ്ങനെ പറയില്ല. ഭാഷാ പ്രയോഗം ശ്രദ്ധിക്കൂ. വലിയൊരു ചെറിയ ചെറ്റക്കുടിലല്ല, ഒരു ചെറ്റ കുടിൽ. ഒരു ചെറ്റ കുടിൽ. ഈ കഥയുടെ മർമ്മഭാഗം. മർമ്മഭാഗം. ഈ ചെറ്റക്കുടിലിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും സുഖമായി ജീവിക്കാൻ. പ്രായമായവരാ? അല്ല, രണ്ടാമത് പ്ലസ് ടുവിന് പഠിക്കുക. അതല്ല, ഈ അപ്പൂപ്പനും അമ്മൂമ്മയും എന്ന് പറയുമ്പോൾ കടയിലൊരു അതുകൊണ്ട് ചോദിച്ചാ. ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും സുഖമായി ജീവിക്കും. അവര് വീണ്ടും സുഖമായി ജീവിക്കും. അവര് വീണ്ടും സുഖമായി ജീവിക്കും. അവര് പിന്നെയും സുഖമായി ജീവിക്കും. അവര് പിന്നെയും സുഖമായി ജീവിക്കും. എന്നിട്ട് അവര് വീണ്ടും സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ജീവിച്ചാ മതിയോ? പിന്നെ ഇങ്ങനെ ജീവിച്ചാ മതിയോടോ? ഒരു ജീവിക്കുന്ന നിങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടോ? അതുകൊണ്ടല്ല, കഥയിലൊരു വഴിത്തിരിവ്. വഴിത്തിരിവുണ്ട്. ഇവിടെ റോട്ട് കൂടി നേരെ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഒരു തിരിവാണ്. കേട്ടോ, വീട്ടിലേക്കുള്ള തിരിവല്ല. പിന്നെ കഥയിൽ ദുഃഖം വേണം. ദുഃഖം, ദുഃഖം, ദുഃഖം. പറയൂ, പറയൂ. ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഈ അമ്മൂമ്മ മരിക്കുകയാണ്. ടെമ്പോ പോയി. ഞാൻ ഓട്ടോറിക്ഷയിലാ വന്നത്. അതല്ല, കഥയുടെ ടെമ്പോ. കഥയുടെ ഈ സിനിമ എന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ പ്രേക്ഷകരധികം ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാര് തിയേറ്ററിലേക്ക് ഇരച്ചു കയറണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ സിനിമയിൽ ഇക്കിളിപ്പെടുത്തുന്ന ഒരു രംഗം വേണം. ഒരു കുളിസീൻ. അയ്യോ, കുളിസീനുണ്ട്, കുളിസീനുണ്ട്. ഈ അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ബന്ധുക്കളെല്ലാരും കൂടി അമ്മൂമ്മനെ കുളിപ്പിക്കുന്ന ഒരു സീനുണ്ട്. ഇതുപോലെ തരണം കിട്ട കഥയായിട്ടാണോ അവിടെ ഇങ്ങോട്ട് വന്നത്? ഇത് മാറ്റി എഴുതാ. ആണോ? ഇങ്ങനത്തെ കഥകളൊന്നും വേണ്ട. നിനക്ക് കഥ അവിടെ നിൽക്കട്ടെ. അതും ശരിയാവില്ല. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളൊക്കെ പോയിട്ടുണ്ടോ? ഈ പോയ സമയത്ത് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് വല്ല കഴിവുണ്ടോ? അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അങ്ങനത്തെ ഒന്നുമില്ല, വളരെ ഡീസന്റ് ആണ്. എന്ത് എൻസ് പാൻപരാഗൊക്കെ ഇല്ല? അതല്ല, എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് വല്ല കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ വല്ല പാട്ടിനോ ഡാൻസിനോ ഒക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അയ്യോ, അതുണ്ട്. എന്തിനാണ്? മിൽക്കറി. എന്ത് മിൽക്കറി? ഇല്ലേ, മനസ്സിലായില്ല. മിൽക്കറിന്ന്? എന്ത് സിനിമയിലപ്പോ ജയറാമ് ദിലീപ് വരൊക്കെ മിൽക്കറി എന്ന് വന്നാണല്ലോ. അത് ശരി. അങ്ങനെയൊക്കെ പറയുമ്പോ വ്യക്തമായിട്ട് പറയണം, മിൽക്കറി അല്ല, പിന്നെ മിമിക്രി. മനസ്സിലായോ? അക്ഷര സ്ഫുടത. അക്ഷര പുസ്തക ഇല്ല. എന്തില്ല?
അച്ഛനെ അതില്ലെങ്കിലും വേണ്ട. ശരി, മിമിക്രിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രകൃതിയിലെ ശബ്ദങ്ങളാണോ അല്ലെങ്കിൽ സിനിമാ നടന്മാരാണോ? എന്താണ് നിങ്ങളുടെ? നടന്മാരാണ് മെയിൻ. നടന്മാരുടെ ശബ്ദം അനുകരിക്കും? ഏതൊക്കെ നടന്മാരാണ് അനുകരിക്കും? ആദ്യമായി അവതരിപ്പിക്കുന്നത് ഗോപി. നിന്റെ കാര്യം ഗോപി അതല്ല, പിന്നെ നമ്മളെ ഗോപി ഇല്ലേ? ഏത് ഗോപി? മറ്റേ മനസ്സിലായില്ല. സുരേഷ് ഗോപി. ഓക്കെ, മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയെ നന്നായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത സിനിമയിൽ നിങ്ങൾ തന്നെ നായകൻ, സംശയമില്ല. റെഡി? അത് വേണ്ടേ? എന്ത് ആസ്പൻ വേണ്ടേ? എന്താ അവിടെ പോയിട്ട് ആക്ഷൻ? അതന്നെ. ഓക്കെ, സുരേഷ് ഗോപി. പുല്ലേ, എന്താണോ പെട്ടെന്ന് കോച്ചു പിടിച്ചുപോയി. പുല്ലേ, എന്റെ അപ്പച്ചനെ കുത്തിമറത്തിയത് ഏത് മോനായാലും അവനെ കൊല്ലും ചാക്കോച്ചി, വെള്ളം മന്തും ചാക്കോച്ചി, കുക്കു കുക്കു തീവണ്ടി, കൽക്കരത്തിനുള്ളിൽ തീവണ്ടി, പൂജിപ്പായും തീവണ്ടി. ഇതെന്താ നമ്മളെ നാട്ടിൽ ഇങ്ങനെ അവസ്മാരളായി കഴിഞ്ഞാൽ താക്കോൽ എടുത്ത് കൈ കൊടുക്കും? അങ്ങനെയാണ്. സുരേഷ് ഗോപിന്റെ കയ്യിൽ എത്ര താക്കോൽ വേണം? മിണ്ടരുത് നീ. സുരേഷ് ഗോപിയുടെ കയ്യിൽ താക്കോലോ? തീരെ ശരിയായിട്ടില്ല. അടുത്തതായി മോഹനൻ. ആര്? മോഹനൻ. അങ്ങനെ ഒരു നടനുണ്ടോ? നരസിംഹത്തിൽ ഇല്ലേ മോഹൻലാൽ? മോഹൻലാലിനെ അടിപൊളിയാ, സത്യം. ഫിഗറുണ്ട്, ഫിഗറും. ഓക്കെ, മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ. ഇതാണ് എപ്പോഴും പ്രശ്നം. എന്താണ് അതല്ല മോഹൻലാലിന്റെ ഏത് ഭാഗത്തെ ചെരിവ്? ചെരിച്ചു വെച്ചോണ്ടിരിക്കുക. അന്നപ്പം മുതൽ തുടങ്ങിയ സംശയം. സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്ന് കയറിയത് ഒരു സിംബത്തിന്റെ മടയിലായിരുന്നു. ഉസ്താദ് അലവലാത്തി ഖാൻ ആവശ്യറിയിച്ചപ്പോ ദസ്സിന വെക്കാൻ പറഞ്ഞു. നിന്റെ പോക്കറ്റിൽ 10 പൈസ ഇല്ലാതെ ഞാൻ ഒന്ന് നിന്റെ കാര്യത്തിനും പറയാനല്ലോ. മോഹൻലാലിന്റെ ഡയലോഗ് പറ. ഒടുവിൽ ഗുരുവിന്റെ വായിൽ ഒരു പിടി പൂയിമണ്ണ് വാരിയിട്ടേ യാത്ര തുടർന്നു. സപ്പ് നോക്കി സിന്ദഗി കൃതം കൃതം ചാത്തി. സപ്പ് നോക്കി സിന്ദഗി കൃതം കൃതം ചാത്തി. കൃതം കൃതം ചാത്തി എന്നല്ല, കുറെ നേരമായി മനുഷ്യനെ മിനക്കെടുത്താൻ തുടങ്ങിയിട്ട്. ഇവിടെ വളരെ തിരക്ക് പിടിച്ച ഒരു ഡയറക്ടറാണ്. എന്റെ സമയം വെറുതെ മിനക്കെടുത്തില്ല. അവസാനമായിട്ട് ഒരു ഒറ്റ ചാൻസ് കൊടുത്തരാം, നന്നായിട്ട് അവതരിപ്പിക്കണം. നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള, നിനക്ക് ഏറ്റവും ഭംഗിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു നടന്റെ പേര് പറയൂ. അത് കിട്ടിയിരുന്നെങ്കിൽ ഇതാക്കാമായിരുന്നു. അങ്ങനെ വരട്ടെ. നിന്റെ ഈ വസ്ത്രധാരണ രീതി കണ്ടപ്പോ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായ നടനാണ് ജയൻ, വെറുതെ പറയിപ്പിക്കരുത്. ഞാൻ ജയന്റെ ആധാരതനാണല്ലോ. ജയന്റെ ആധാരത? എടാ അത് പറയേണ്ടത് അങ്ങനെയല്ല. നീ ജയന്റെ ആധാരതൻ എന്ന് പറയരുത്, തെറ്റായ വാക്കുകൾ ഉച്ചരിക്കരുത്. നീ ജയന്റെ ആധാരം എഴുത്തുകാരനാണ്. അവസാനത്തെ ചാൻസ്. ഇത് കലക്കും, യാതൊരു സംശയമില്ല. ആക്ഷൻ കണ്ടാ തന്നെ ഇതാ കോരി തരിക്കുന്ന എനിക്ക് അടിപൊളി. ആക്ഷൻ അടിപൊളി, 100-100 മാർക്ക്. വരട്ടെ, ഡയലോഗ് പറയൂ, ഡയലോഗ് പറയൂ. എടാ ജയന്റെ ഡയലോഗ് പറയടാ. ഒന്നുകിൽ ആക്ഷൻ അല്ലെങ്കിൽ ഡയലോഗ്, രണ്ടും കൂടി പറ്റത്തില്ല സാറേ.